വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനും അമ്മയും കൂടെ കൂടി ഒരു ഷോപ്പിങ്ങിന് പോവാണ്. ഷോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഇവിടെ വർഷ എന്ന് പറയുന്ന സ്ഥലത്താൽ വർഷ എന്ന് പറയും, അവിടെ ലുലുവിലാണ് പോണത്. നമുക്ക് വീട്ടിലേക്ക് ഇടാൻ കുറച്ച് ഉടുപ്പും കാര്യങ്ങളോ അതിനൊക്കെ വേണ്ടി എന്തെങ്കിലും ഒരു റീസൺ ഉണ്ടാക്കി പുറത്തിറങ്ങുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇതൊരു വീക്കെൻഡാണ്. അപ്പോൾ ഞാനും അമ്മയും കൂടി കൂടി പോവാണ്. അമ്മ എന്ത്, ഞങ്ങളുടെ മാസ്കും ഗ്ലൗസ് ഒക്കെ എടുക്കാൻ മറന്നു. നമുക്ക് ശീലമുള്ള കാര്യമല്ലല്ലോ, എടുക്കാൻ മറന്നുപോയി. അപ്പോൾ അമ്മ അതെടുക്കാൻ വേണ്ടി പോയിക്കോണം. വന്നു കഴിയുമ്പോൾ അമ്മേനെയും കൂടി കാണിക്കാം. ഇല്ലായിരുന്നോ? അമ്മയത്തി കഴിഞ്ഞു, ഞങ്ങളപ്പോ പുറപ്പെടുവാണ്. പിന്നെ ഇപ്പം ഇന്നിപ്പൊ ഏട്ടനാണ് കേട്ടോ കൊണ്ടുവിടുന്നത് നമ്മളെ കാറില്. അപ്പൊ അതുകൊണ്ട് കാറിൽ വെച്ച് മാസ്ക് ഇടുന്നില്ല. അവിടെ കഴിഞ്ഞ വീഡിയോയിൽ എല്ലാരും പറഞ്ഞായിരുന്നു മാസ്ക് ഇട്ടില്ല, എപ്പോഴും സംസാരിക്കുമ്പോ മാസ്ക് വരുവാന്നൊക്കെ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇത്തവണ മാസ്ക് ഇടുന്നതായിരിക്കും. ഇപ്പൊ നമ്മുടെ അപ്പാർട്ട്മെന്റിന്റെ ഇതേ കൂടെ തന്നെ പോവാണ്, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെന്താ അമ്മ, എക്സൈറ്റഡ് ആണോ? പിന്നെ നമ്മളിങ്ങനെ ഇറങ്ങുമല്ലേ എല്ലാ ആഴ്ചയും. എല്ലാ ആഴ്ചയും ഇപ്പൊ നമ്മൾ ഇറങ്ങി രണ്ടു മൂന്ന് ആഴ്ചയും. അതെ അതെ, അവര് പുറത്തു പോയിരിക്കായിരുന്നു. പിന്നെ എല്ലാവരും കൂടെ പുറത്തു പോകാൻ പറ്റില്ലല്ലോ, കാരണം ആദ്യനേയും കൊണ്ട് നമ്മൾ അത്രയും പുറത്തിറങ്ങുന്നില്ല. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഷിഫ്റ്റില് പുറത്തു പോകുന്നത്. പിന്നെ ഇപ്പൊ ദുബായില് എല്ലാം ലോക്ക്ഡൌണും കാര്യങ്ങളൊക്കെ മാറ്റി. പക്ഷെ അന്നാലും ഞങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതെ അതെ. അപ്പൊ ഇതാ ഇപ്പൊ നമ്മള് കാറ് വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇതിപ്പോ നമ്മള് ഒരു റെന്റ് കാർ എടുത്തിരിക്കുന്നതാണ്. കാർ വാങ്ങുന്നതിന് മുമ്പ് നമ്മള് കാർ ഓടിച്ച് ശീലിക്കാൻ വേണ്ടി ഒരു റെന്റ് കാർ എടുത്തതാണ്. അപ്പൊ അതിലാണ് കേട്ടോ പോകുന്നത്. അപ്പൊ ഇതാ നമ്മള് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഏട്ടനാണ് കൊണ്ടുവിടുന്നത്. ഹലോ ഷോഫർ, എന്താണ് വൈകുന്നേരത്തെ പരിപാടി? ആദ്യം കൊണ്ടൊന്ന് പുറത്തൊക്കെ കറങ്ങാൻ പോണം. സൈക്കിൾ ഓടിക്കണോന്നെ കറങ്ങാൻ വെച്ചാ ഫ്ലാറ്റിന്റെ തൊട്ട് താഴെ അല്ലേ? അതാണല്ലോ ആദ്യത്തെ കറക്കം. ഇത് മാപ്സ് നോക്കണേ ആണ് ട്ടോ, അല്ലാണ്ട് മൊബൈലിൽ നോക്കുന്നല്ല. എനിക്ക് വഴിയൊന്നും അറിഞ്ഞൂടാ. നമ്മളിപ്പോഴാണല്ലോ കാർ ഓടിച്ച് തുടങ്ങിയത് തന്നെ. മാപ്പ് ഉള്ള കാരണം പിന്നെ എളുപ്പമുണ്ട്. പക്ഷെ ആദ്യ പ്രശ്നം വെച്ചാൽ ഇവിടെ ഈ നാട്ടിലെ പോലെ വഴി ഇച്ചിരി ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒറ്റയടിക്ക് അങ്ങ് വളച്ചെടുക്കാൻ പറ്റില്ല. അത് കാരണം ശ്രദ്ധിച്ചിരിക്കണം ഇങ്ങനെ മാപ്പിലേക്ക്. അത് കാരണം ഇച്ചിരി കോൺസെൻട്രേറ്റ് ചെയ്യാൻ. പിന്നെ 100 കിലോമീറ്റർ സ്പീഡിലാണ് വണ്ടി ഓടിക്കുന്നത്. അതും ഒരു ഇച്ചിരി യൂസ്ഡ് ആവാൻ ഇച്ചിരി സമയം എടുക്കും. സത്യം പറഞ്ഞു വെച്ചാൽ നമ്മുടെ നാട്ടിൽ 100 എന്ന് പറഞ്ഞാൽ ഹൈ സ്പീഡ് ഡ്രൈവിംഗ് ആണ്, ഹൈവേയിൽ ഓടിക്കുന്നത്. നമ്മുടെ നാട്ടിലേക്കൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴൊക്കെ ഇനിയിപ്പോ സിറ്റിക്കകത്ത് വെറുതെ ഓടിക്കുന്നതിന് സ്പീഡ് ലിമിറ്റ് 100 ആണ്, 60 മിനിമം സ്പീഡ് ലിമിറ്റാ. അപ്പൊ അതിന്റെ താഴെ പോയി കഴിഞ്ഞാൽ ഫൈനാണ്. അപ്പൊ നമ്മളെത്തി. ഏട്ടാ വിളിക്കാൻ പറ്റില്ലേ? എന്ത് സുഖം, ഇങ്ങനെ കൊണ്ടുവിടാനും വിളിക്കാനൊക്കെ ഒരാളുണ്ടെങ്കിലേ അമ്മേ. ഞാനും മാസ്ക് ഇടാ കേട്ടോ. ഇതേ കാറിലിരുന്നോണ്ടാണ് കേട്ടോ മാസ്ക് ഇടാത്തത്. നമ്മുടെ ഫാമിലി മാത്രം കയറി പോകുമ്പോൾ മാസ്ക് ഇടേണ്ട കാര്യമില്ല. അപ്പൊ ഇനി എന്തായാലും ഹോളിനകത്ത് കയറിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചുതരാം. ആളുകളുടെ ബഹളമയാണ് കേട്ടോ ഇവിടെ. ഈ നാട്ടിൽ കൊറോണ ഉണ്ടോന്ന് തോന്നുന്നു. പുറത്തിറങ്ങി കഴിഞ്ഞാൽ അത്രയും ആളുകളാണ്. ഇന്ന് എന്തായാലും ഞാൻ മാസ്ക് ഊരാണ്ട് മാസ്ക് ഊരിയിട്ട് സംസാരിക്കാത്ത പരിപാടിയില്ല. എന്നെ എല്ലാവരും അത്രയും ചീത്ത പറഞ്ഞായിരുന്നു. ഞാൻ എഗ്രി ചെയ്യുന്നു കേട്ടോ, ഞാൻ ചെയ്തത് തെറ്റായിരുന്നു. അപ്പം ഞാൻ എന്തായാലും നിങ്ങൾ പറഞ്ഞത് ഞാൻ അനുസരിക്കുകയാണ് കേട്ടോ. മാസ്ക് ഊരുന്നേ ഇല്ല ഇന്നത്തെ ദിവസം. ഫുഡ് കഴിക്കുമ്പോൾ അല്ല മാസ്ക് വേണ്ടിയല്ലേ, നമ്മളോട് സ്നേഹമുള്ളതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞു. ആ അതെ അതെ. ഓക്കെ, ഞങ്ങൾ കണ്ടുപിടിക്കട്ടെ. ഞങ്ങൾ ആദ്യമായിട്ടല്ല, ഞാനിതിനു വന്നിട്ടുണ്ട്. പക്ഷെ എപ്പോഴും ഏട്ടൻ്റെ കൂടെ അല്ലേ വരുന്നത്, അപ്പൊ അതുകൊണ്ട് വലിയ ഐഡിയയില്ല. തുണിയുടെ സെക്ഷനിലേക്കാണ് ആദ്യം പോണത്. ഇവിടെയാണ് ലുലുവിന്റെ ഡ്രസ്സ്, കോസ്മെറ്റിക്സ്. ഇവിടെ നിന്ന് അമ്മയും വന്നിട്ടുണ്ട്. അമ്മേ എന്റെ അമ്മയും വന്നിട്ടുണ്ട്. അപ്പൊ ഇതാ ട്രയൽ റൂമിൽ കയറിയതാണ്. ഇവിടെ വേറെ ഒരു സ്ഥലത്തും വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പൊ ട്രയൽ റൂമിൽ നിന്ന് അത്യാവശ്യം ഡ്രസ്സൊക്കെ ഞാൻ ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും ഇതിന്റെ ഹോൾ വീഡിയോ ചെയ്യാട്ടോ. നല്ല 75% ഓഫിലൊക്കെയാണ് എല്ലാം വാങ്ങിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്തൊക്കെയാന്ന് കാണിച്ചു തരാം കേട്ടോ. വീട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് ഞാൻ ഇട്ട് കാണിച്ചു തരാം എല്ലാ കാര്യങ്ങളും. ഞങ്ങള് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി. അതിന്റെ അകത്ത് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ, കാരണം ഒന്നാമത്തെ അവിടെ വീഡിയോഗ്രാഫി പറ്റുമോന്ന് അറിയില്ലായിരുന്നു. കാരണം ഫുള്ള് ആളുകളായിരുന്നു. പിന്നെന്താ, പിന്നെ എല്ലാവർക്കും അകത്തുനിന്ന് ബലൂൺ ഉണ്ടല്ലോ. ആ ഒരു ബലൂൺ കിട്ടുമോ നോക്കുമായിരുന്നു ആദ്യം.
അമ്മയ്ക്ക് നൈറ്റി, എനിക്ക് രണ്ട് മൂന്ന് ഡ്രസ്സ്, ആദിക്ക് വീട്ടിലിടാൻ ഡ്രസ്സ്, ഇതൊക്കെയാണ് വാങ്ങിച്ചേ. വീട്ടിലൊക്കെ ചെന്ന് കഴിഞ്ഞ് പയ്യ ഞങ്ങൾ ഇത് ഏതൊക്കെയാ വാങ്ങിയെന്നിട്ട് കാണിച്ചു തരാം. ഇപ്പൊ എന്തെങ്കിലും കഴിക്കാൻ പോവാണേ. ഇപ്പൊ സമയം ഏകദേശം 8 മണിയായിക്കാണ് അല്ലേ? ആ ചൂട് കരിങ്ങാലിയാ. ഇവിടെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഒരു സാലഡുണ്ട്. ഈ ഇനി ഒരിക്കൽ വരുമ്പോ കാണിച്ചു തരാം. ഒരു മുറുക്കാൻ പോലെ എല്ലാ സാധനങ്ങളോടെ വെച്ച് കഴിക്കുന്ന അടിപൊളി സാധനമാണ്. അപ്പൊ അത് ഉണ്ടോന്ന് ചോദിക്കായിരുന്നു, പക്ഷെ അതില്ല. അവര് 2 weeks കഴിയുമ്പോ സ്റ്റാർട്ട് ചെയ്യുന്ന പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആകെ എല്ലാം കുറവാ. ആ ഇപ്പം ഇത് കാരണം, കൊറോണ കാരണം സംഭവങ്ങളൊക്കെ കുറവാണ്. കുടിക്കാനായിട്ട് പതിമുഖം വെള്ളം തന്നിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിനി ഫുഡ് വരട്ടെ കേട്ടോ. എല്ലാം വലിയ റെസ്റ്റോറൻ്റ് ഒക്കെയാ. ഡിസ്പോസിബിൾ പ്ലേറ്റ്, ഡിസ്പോസിബിൾ ഗ്ലാസ്, ഇതിലൊക്കെയാണ്. അപ്പോ പിന്നെ അവർ ഒരു മൈൽ അകലെ ദൂരെ നിന്നിട്ട് എങ്ങി നിന്ന് ഐറ്റം പോലെ സാധനമൊക്കെ തരുന്നു. കുഴപ്പമില്ല, എല്ലാ സിറ്റുവേഷനും പെട്ടെന്ന് ബെറ്റർ ആയിക്കുമ്പോൾ നമുക്കൊരു നോർമൽ, ഇടയ്ക്കൊക്കെ നോർമലാന്ന് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പുറത്തൊക്കെ ഇറങ്ങുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരുന്ന് എന്തെങ്കിലും ഡിപ്രഷൻ അടിക്കുക. അതായത് ഒരു മനുഷ്യനെയും കാണുന്നില്ല, ഫ്രണ്ട്സിനെ ആരെയും കാണുന്നില്ല. ഭാഗ്യത്തിന് നമ്മുടെ ഫാമിലി ഒരുമിച്ചാണ്, അങ്ങനെ ഒരു ഗുണമാണ്. അപ്പോൾ എൻ്റെ കഴിഞ്ഞ വ്ളോഗിൽ പറഞ്ഞില്ലായിരുന്നു അമ്മ ക്യാമറ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ? അതല്ല, ഇവിടെ ഈ ചുറ്റുമ്പറക്ക് ആൾക്കാർ ഇരിക്കില്ല. നമ്മുടെ വീട്ടിലാണെങ്കിൽ നമുക്ക് ഉറക്കൊക്കെ സംസാരിക്കാം. അപ്പൊ ഈ ആൾക്കാരൊക്കെ കേൾക്കില്ല അതൊക്കെ പറഞ്ഞു. അതെ, ഈ ഒരു സമയത്ത് പലർക്കും ഇവിടുന്ന് നാട്ടിൽ പോകാൻ പറ്റാണ്ട്. എൻ്റെ ചില ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഫ്രണ്ട്സ് ദുബായിൽ നിന്ന് പോയതാണ് അവർ. ഓക്കെ, എന്നിട്ട് ഫ്രണ്ട്സ് തന്നെ, ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് ഡയറക്റ്റ് കോണ്ടാക്ട് ഇല്ല. ദുബായിൽ നിന്ന് പോയിട്ട് വെക്കേഷൻ എന്തോ പോയിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റിയിട്ടില്ല. അയ്യോ, എനിക്ക് ഓർക്കാനേ വയ്യ. എത്രയും നാൾ അവിടെ പോയി എന്ന് പറഞ്ഞ് ഇവിടുത്തെ ജോലി കാര്യങ്ങളൊക്കെ പ്രശ്നത്തിലാകുമല്ലോ. എത്ര പേരങ്ങനെയൊക്കെ കുടുങ്ങിക്കിടക്കുന്ന ആളുകൾ എൻ്റെ പൊന്നെ. അപ്പോൾ എന്തായാലും നമ്മുടെ പത്തിരിയൊക്കെ വരണ്ടേ. എന്നാൽ ഷോപ്പിംഗ് സത്യം പറഞ്ഞാൽ ഒത്തിരി നേരമൊന്നും ചെയ്തില്ലെങ്കിലും ഭയങ്കര ടയറിങ് ആയിരുന്നു. ഈ ഫുൾ ടൈം നിങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് ഞാൻ ഫുൾ ടൈം മാസ്ക് ഇട്ടു, മാസ്ക് ഇട്ടു, മാസ്ക് ഇട്ടു. എനിക്കെന്തോ ഈ വണ്ടിയിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ മോഷൻ സിക്നസ് പോലത്തെ എന്തോ ഒരു പ്രശ്നമായിരുന്നു, എനിക്കറിയില്ല. ഈ കുറച്ച് നേരം ഈ മാസ്ക് ഇട്ടുകൊണ്ട് വന്നിട്ട് ഈ ബസ്സിലൊക്കെ കയറിയിട്ട് നമുക്ക് ഇങ്ങനെ ശർദ്ദിക്കാൻ വരുമോ, എന്തോ വേർപ്പോ, അങ്ങനെ ഭയങ്കര ഒരു അസ്വസ്ഥ. അതും എ സി കൂടിയൊക്കെ നടന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ നേഴ്സുമാർ, ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാ മനുഷ്യരെയും ഓർത്തു പോകും. അവർ നമിക്കണം നമ്മളെല്ലാവരും. അവർ എന്ത് കഷ്ടപ്പെടും, ഫുൾ ഡേ ഇങ്ങനെ എല്ലാം ചുറ്റി കെട്ടി വരിഞ്ഞ് മുട്ടി സത്യം പിയ്യും. അത് ഇങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ഒരു വിഷമം. അത് നമുക്ക് ഇങ്ങനെ ഒന്ന് പുറത്തിറങ്ങിയ ചെറിയൊരു അനുഭവം വരുമ്പോഴാണ് കൂടുതലും. നമ്മുടെ ഫുഡ് വന്നു, പത്തിരി, ചിക്കൻ കറി, പറോട്ട, ഇതാണ് കഴിക്കാൻ പോകുന്നത് കേട്ടോ. നമ്മളുടെ ഫുഡ് കഴിക്കലും ചായ കുടിയൊക്കെ കഴിഞ്ഞു. ഏട്ടനോട് ഇപ്പോൾ വിളിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടൻ വരുന്ന വരെ ഞങ്ങൾ കത്തി വെച്ചിരിക്കാൻ, അപ്പോൾ കത്തി വെച്ചിരിക്കാന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഞാൻ ഈ ഇവിടുത്തെ കൂടുതൽ വർത്തമാനം പറഞ്ഞ് ഇൻക്ലൂഡ് ചെയ്തത്, ലൈറ്റിംഗ് മോശമായതുകൊണ്ട് വീഡിയോ ക്ലാരിറ്റി ഭയങ്കരം, എനിക്ക് 4K അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ ഭാഗങ്ങൾ ഞാൻ ഒത്തിരി ഉൾപ്പെടുത്താത്ത ഞങ്ങളുടെ വർത്തമാനവും കാര്യങ്ങളൊക്കെ. പിന്നെ എന്തായാലും ഇനി ഏട്ടൻ വരട്ടെ. അതിനുശേഷം ഞാൻ വാങ്ങിച്ച ഡ്രസ്സ് അമ്മ നൈറ്റ് ഒക്കെ ഇട്ട് കാണിക്കണം കേട്ടോ. നൈറ്റ് ഇട്ടു അല്ലല്ല, അയ്യോ അതാണ് ട്രയൽ ഓൺ ഹോൾ. എന്താ നൈറ്റ് ഇട്ട് നമ്മുടെ നാട്ടിലുള്ള മാതിരിയുള്ളൊന്നും എനിക്ക് കിട്ടിയില്ല. പിന്നെ നമുക്ക് ചെറിയൊരു കടയൊക്കെ ഉണ്ടായിരുന്നായിരുന്നു, ഏത് കണ്ടാലും ഇഷ്ടപ്പെടുകയില്ല. പിന്നെ ഈ വണ്ണത്തിന് മിക്ക സൈസും കിട്ടണ്ടേ, അതും ഇവിടെ ഇഷ്ടംപോലെ വണ്ണമുള്ളതൊക്കെ ഉണ്ട്. എന്നാലും ഈ വണ്ണത്തിന് മിക്ക അങ്ങനെ ഇട്ട് കാണിക്കാമേ. അല്ലൊന്നും ഞാൻ കാണിക്കില്ല, നൈറ്റ് വീഡിയോയിൽ വരുമല്ലോ ഞാൻ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ഇനിയിപ്പം നേരെ ഏട്ടൻ വരും, ഏട്ടൻ ഇപ്പം എത്തും. ഏട്ടൻ വിളിച്ചായിരുന്നു, 5 മിനിറ്റിൽ എത്തുന്നു പറഞ്ഞ് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഇനിയിപ്പോൾ താഴേക്ക് ചെല്ലട്ടെ, കാരണം അവിടെ പാർക്കിങ്ങിനൊന്നും സ്ഥലം ഉണ്ടാവില്ല. അപ്പം നേരെ അങ്ങോട്ട് ചെന്നിട്ട്
അപ്പൊ ഞാൻ നമ്മള് തിരിച്ചെത്തി. എന്റെ മോൻ കാണുമ്പോ നിങ്ങക്ക് അറിയാലോ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് കാണിച്ചാലും എന്തൊക്കെയാ വാങ്ങിച്ചതെന്ന് ഞാൻ പ്രോമിസ് ചെയ്തല്ലേ എന്തൊക്കെയാ, അല്ലെങ്കിൽ സത്യം പറഞ്ഞത് കാണിക്കില്ലായിരുന്നു. ഞാൻ പറഞ്ഞ പരിസ്ഥിതിക്കാരെ എന്തായാലും കാണിച്ചാൽ. ഓക്കെ, നമ്മൾ ആദ്യം വാങ്ങിച്ചത് ബെഡ്ഷീറ്റ് ആണ്. ബെഡ്ഷീറ്റും പില്ലോ കവറും കൂടെ കൂടിയിട്ട് ഇത് 20 dirham ആണ് കേട്ടോ പ്രൈസ്. അതിന്റെ തന്നെ വേറൊരു കളർ നല്ല മെറ്റീരിയലൊക്കെയാണ്, ഇതും 20 dirham തന്നെ. പിന്നെ ഓരോന്നായിട്ട് എടുക്കാം. പിന്നെ ആദ്യക്കുള്ള രണ്ട് നിക്കറാണ്, അതൊന്നും 20 dirham ആണ്. ഇത് എനിക്കൊരു ഷ്രഗ് വാങ്ങിച്ചതാണ്, 16 dirham. എനിക്ക് ഓർമ്മയുണ്ടല്ലേ, കാരണം അത് എടുത്ത എടുത്തപ്പോൾ എല്ലാം സെയിലാണ്, 70% ഓഫിലൊക്കെയാണ് വാങ്ങിച്ചത്. അമ്മ ഇട്ട് നോക്കിയിട്ടല്ല ഇങ്ങനെ തന്നെ ഇരിക്കുക. ഇത് അമ്മയുടെ നൈറ്റിയാണ്. ഓക്കെ, ഇതൊരു നൈറ്റി, 14 dirham ആണ് പ്രൈസ്. ഇത് പിന്നെ ഇതാ ഇത് വേറൊരു നൈറ്റി, ഇതും 14 dirham. അമ്മയ്ക്ക് സൈസ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു, അത്രേ ഉള്ളൂ. പിന്നെ പിന്നെ ഇതാ എനിക്ക് വീട്ടിലിടാനൊരു ഷോർട്സ്, ഇതൊരു 12 എന്ന് തോന്നുന്നു, 12 or 10 അങ്ങനെ. പിന്നെ ആദ്യക്ക് ഇപ്പോൾ ചൂടായതുകൊണ്ട് അവനെ പുറത്ത് കൊണ്ട് നടക്കാൻ പോകുന്ന സ്ലീവ്ലെസ് ടീഷർട്ട്സ്. ഇതിൻ്റെ സാധനത്തിനാണ് ഈ കുഞ്ഞു കുഞ്ഞു, ഇതിനൊക്കെ 25 dirham ഒക്കെ ആയിരുന്നു പ്രൈസ്. ബാക്കി നമ്മൾ ഇതൊക്കെ ഒന്ന് സെയിലായിരുന്നല്ലോ, നമ്മളൊക്കെ എല്ലാം ഈ 70% ഓഫ് ആയിരുന്നു. അത് വാങ്ങിച്ചു. പിന്നെ പിന്നെ അതായത് ഇത് ഞാൻ ട്രയൽ റൂമിൽ വെച്ചിട്ട് കാണിച്ചു തന്നില്ലേ, അത് ആ ഒരു നീല കുർത്ത പോലത്തെ ഒരു സംഭവം. ഇത് വില കുറവായിരുന്നു, ഇതിന് 25 dirham ഉള്ളായിരുന്നു. പക്ഷെ ഞാൻ ബ്ലാക്ക് എടുത്തില്ല കേട്ടോ, അതിന് എടുത്ത് ബില്ലിംഗ് കൗണ്ടറിൽ എത്തി കഴിഞ്ഞപ്പോൾ അതിന് 69 ആയിരുന്നു, ഞാൻ എടുത്തില്ല, ഇത് മാത്രമേ എടുത്തുള്ളൂ അതിൻ്റെ. പിന്നെന്താ, പിന്നെ ആദിക്ക് ടീഷർട്ട് സ്ലീവ്ലെസ്, ഇതേ പ്രൈസ് തന്നെ, ഏകദേശം 20 ആണെന്ന് തോന്നുന്നു. അല്ല 10 ഉള്ളൂ, അതിന് 10 ഉള്ളൂ കേട്ടോ. ഇത് വൈറ്റ് കളർ, അവന് വൈറ്റ് കളറാണ് ഏറ്റവും സൂട്ട് ആവുന്നതെന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. ഇതും ഏകദേശം ആവലെയൊക്കെ അല്ല 10 12. ഈ അമ്മയ്ക്ക് ഇന്നേഴ്സ് വാങ്ങിച്ചാട്ടോ, ഞാൻ കാണിക്കുന്നില്ല. അമ്മ എന്നെ ചീത്ത പറയും. ഇതിടാൻ ഹെയർ ബാൻഡ്സ് 3 dirham. പിന്നെ ആദ്യം ചുമ്മാ കുറച്ച് ടോയ്സ് വാങ്ങിച്ചതാണ്. ഡോൾഫിൻസ് ഭയങ്കര ഇഷ്ടം, ഡോൾഫിൻ്റെ സ്റ്റോറീസ് ഒക്കെ പറയാറുണ്ട്, അപ്പം കളർഫുൾ കുറച്ച് ടോയ്സ് വാങ്ങിച്ചത്. പിന്നെ ആദ്യം സ്റ്റോറി ബുക്ക്സ്, ബെഡ് ടൈം സ്റ്റോറിക്ക് വേണ്ടിയിട്ടുള്ള ബുക്ക്സ്. അപ്പോൾ അവൻ്റെ കഥകളൊക്കെ അവൻ കേട്ട് കഴിഞ്ഞു, അപ്പോൾ അവൻ്റെ കുഞ്ഞു കുഞ്ഞു ബുക്ക്സ് വാങ്ങിച്ചു. ഇതിനൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ചെറുതിന് 6 dirham, ഇതിന് 8 dirham ആണ് കേട്ടോ. പിന്നെന്താ, പിന്നെ എനിക്ക് ഒരു വാങ്ങിച്ചു, ഇതിന് എത്രയാണ്, 12 dirham, കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു. ബട്ട് ഷീനിലൊക്കെ ഭയങ്കര ചീപ്പായിട്ട് കിട്ടും, കാരണം പിന്നെ കണ്ടപ്പോൾ അങ്ങ് എടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇന്നത്തെ സത്യം പറഞ്ഞാൽ ഭയങ്കര ടയേർഡായി കേട്ടോ. അപ്പോൾ ഇന്നത്തെ അമ്മേനെ വിളിച്ചോണ്ട് വരാമായിരുന്നു, പിന്നെ അമ്മ ഇപ്പം വന്ന് ഡ്രസ്സൊക്കെ മാറുകയാണ്. ഈ അമ്മേനെ ടോർച്ചർ ചെയ്യാൻ വയ്യ ക്യാമറയെ പിടിച്ചോണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് കീപ് ലവ് മൈ ചാനൽ. സി മൈ നെക്സ്റ്റ് വീഡിയോ ടില്ല യു ടേക്ക് കെയർ. ബൈ. ഒന്നും കേൾക്കൂല ഒന്നാമത്തെ ഇതിൽ.